Kerala Chumattu Thozhilali Kshemanidhi Bodile Viramicha Jeevanakarkkum Viramikkan Pokunna Jeevanakarkkum Pension Anuvadichukondu Idathu Sarkar Irakkiya Uttarav Thozhil Vakuppu Mantriyude Additional Private Secretary Poorthivecha Report Bharathlive Innale Purathuvittirunnu ഈ റിപ്പോർട്ട് അടിയായിരിക്കുന്നത് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ജീവനക്കാരായിരുന്ന അംഗങ്ങൾക്കാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ ആത്മഹത്യാ മുനമ്പിലാണ് അവർ. വർഷങ്ങളായി ജോലി ചെയ്ത ശേഷം പിരിഞ്ഞു പോകുമ്പോൾ പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന കേരള സർക്കാർ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ ഇതുവരെ നടപ്പിലായിട്ടില്ല. ഒരു ചുമട്ട് തൊഴിലാളിക്ക് ലഭിക്കുന്ന പരിഗണന പോലും ഒരു ചുമട്ട് തൊഴിലാളിക്ക് ലഭിക്കുന്ന സാമ്പത്തിക സുരക്ഷിതത്വം പോലും ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിരമിച്ച സുജന എന്ന പാവപ്പെട്ട സ്ത്രീയുടെ വാക്കുകൾ ഇങ്ങനെ. കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ സർക്കാരുകളും പെൻഷൻ തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് പിന്നീട് നമ്മളെ വിഷമത്തിലാക്കുന്ന ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ ആയിരുന്നു ഇത്. മാത്രവുമല്ല, മറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഒരവസ്ഥയല്ല ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ചുമട്ട് തൊഴിലാളികളുടെ തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം കണക്കാക്കി, അല്ലെങ്കിൽ അവരുടെ അന്നത്തെ അതിൽ 50% ആൾക്കാർ 100 പേരെടുത്താൽ 50-ൽ കൂടുതൽ ആളുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ മേഖല ആയിരുന്നു ചുമട്ട് തൊഴിൽ. അതായത് ഒരിക്കൽ പോലും സമാധാന അന്തരീക്ഷം ഇല്ലാതിരുന്ന ആ സ്ഥലങ്ങളിൽ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ജീവനക്കാർ ജോലി ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും എടുത്തു കാട്ടേണ്ടത് ചാലയിൽ ചുമട്ട് തൊഴിൽ തൊഴിലാളി നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ജീവനക്കാരോട് ഏത് രീതിയിലാണ് തൊഴിലാളികൾ അന്ന് ബിഹേവ് ചെയ്തിരുന്നത്. അന്ന് കത്തിമുനയുടെ മുമ്പിലും അതുപോലെ പ്രശ്നങ്ങളുടെ നടുവിലേക്കും ഭയപ്പാടില്ലാതെ ഇറങ്ങിച്ചെന്ന ഒരു മഹാഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇന്ന് ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കാൻ കഴിവില്ലാതെ ഓരോ വീടുകളിൽ നിന്ന് കൂനിക്കൂടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു തൊഴിൽ മേഖലയെ, അതായത് കേരളത്തിൽ ഇത്രയും സമാധാനപരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിലെ ജീവനക്കാർ വഹിച്ച പങ്ക് ഒരിക്കലും ഏത് സർക്കാർ നിലവിൽ വന്നാലും അവർക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല. അതായത് നമ്മുടെ ഈ ഒരു ചുമട്ട് തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള ഒരു സേവനം കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ മേഖലയിൽ സംജാതമാകുന്നതിനും നമ്മുടെ ഏറ്റവും പിറകിലായി കിടന്ന ഒരു വർഗത്തെ, അതായത് ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമുക്ക് നല്ല രീതിയിൽ സൃഷ്ടിച്ചെടുക്കുവാനും അവർക്ക് ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നത നിലയിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന ഒരു വിഭാഗമാണ് ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിലെ ജീവനക്കാർ. ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ആനുകൂല്യം പോലും ഇന്ന് അവിടെ നിന്ന് വിരമിച്ച ഒരു ജീവനക്കാരന് കിട്ടാത്ത ഒരവസ്ഥയാണ് അവനിന്നുള്ളത്. അവന് ജീവനത്തിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ഇന്ന് കഴിയാതെ അവൻ മറ്റ് കിട്ടിയ ചില തുച്ഛമായ തുക കൊണ്ട് സ്വന്തം ഒരു കിടപ്പാടമോ അല്ലെങ്കിൽ മക്കളുടെ കാര്യമോ നടത്തി ഇപ്പോൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ യാതൊന്നുമില്ലാതെ വെറും സാധാരണക്കാരെ കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിലെ ജീവനക്കാർ. പ്രിയപ്പെട്ട തൊഴിൽ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ സാർ, അങ്ങ് ഈ വാക്കുകൾ കേൾക്കണം. ഈ വാക്കുകളിൽ കണ്ണീരുണ്ട്, ഈ വാക്കുകളിൽ ആശങ്കയുണ്ട്, ഈ വാക്കുകളിൽ പ്രത്യാശയുണ്ട്. കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ പെൻഷൻ വാഗ്ദാനം ചെയ്ത് ഈ പാവപ്പെട്ട ജീവനക്കാരെ വഞ്ചിക്കുകയായിരുന്നു. ഈ ജീവനക്കാരെ സ്ഥിരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങയുടെ സർക്കാർ പെൻഷൻ കൊടുക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആ തീരുമാനം അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങ് കണ്ണു തുറന്ന് കാത് കൂർപ്പിച്ച് ഈ വാക്കുകൾ കേൾക്കണം. ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങ് കണ്ണു തുറന്ന് കാണണം. ഇവരുടെ പ്രശ്നങ്ങൾ അങ്ങ് കാത് കൂർപ്പിച്ച് കേൾക്കണം.